പറ്റി റഹീം? ഇവൻ എന്താ പറ്റിയത്? അങ്ങ് പേടിക്കാതിരിക്കുക സലീമ ബീഗം, ഇവന് കുഴപ്പമൊന്നുമില്ല. ഇവൻ ഓടി അങ്ങ് പോയതാണ്. എത്ര തവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് അവിടെ ഇവിടെ ഓടി കളിക്കരുതെന്ന്, പക്ഷെ നീ ഞാൻ പറയുന്നതൊന്നും കേൾക്കില്ല. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? ബീഗം സലീമ, നീ ആരെയാണ് വഴക്ക് പറയുന്നത്? അവനൊരു കുഞ്ഞല്ലേ, അറിവുണ്ടാകില്ല. മുതിർന്നവരാണെങ്കിലും സ്വന്തം തെറ്റ് മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരാണ് അത് ചെയ്തത്. ബേഗം ജോധ, നീ ഇപ്പോൾ തന്നെ എന്റെ കൂടെ ഷഹൻഷായുടെ അടുത്തേക്ക് വരണം. ഉടൻ അവൻ അറിവില്ലാത്ത കുട്ടിയാണ്. പക്ഷെ നീ നമ്മുടെ ബീഗമായിരുന്നോണ്ട് നിനക്ക് നമ്മുടെ മുഗൾ സാമ്രാജ്യത്തിന്റെ അന്തസ് എങ്ങനെ കളഞ്ഞു കുളിക്കാനായി? ഇങ്ങനെ എല്ലാവർക്കും മുന്നിൽ വെള്ളത്തിലിറങ്ങാൻ അവിടെ പടയാളികൾ ഉണ്ടായിരുന്നില്ലേ? അവിടെ അന്യ പുരുഷന്മാരല്ലേ നീ കാണുന്നത്? റഹീമിനൊത്ത് കളിക്കാൻ നിനക്ക് മറ്റു സ്ഥലമൊന്നും കണ്ടില്ലേ? പക്ഷെ ഷഹൻഷാ, നാം പറഞ്ഞു പൂർത്തിയാക്കിയില്ല ജോധാ ബീഗം. നമ്മുടെ ബീഗമായിരിക്കുമ്പോൾ പ്രത്യേക ചിട്ടകൾ പാലിക്കേണ്ടതുണ്ട്, പ്രത്യേക മര്യാദകൾ ശീലിക്കേണ്ടതുണ്ട്. പക്ഷെ ഓരോ തവണയും നീ നമ്മെ അപമാനപ്പെടുത്തുകയാണ്. ഇനി ഒരിക്കലും നിന്നെ പറ്റി ഒരു പരാതിയും നമ്മുടെ പക്കൽ എത്താൻ പാടില്ല. ഇവിടുത്തെ രീതികൾ മനസ്സിലാക്കാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ അത് വല്യമ്മയോട് ചോദിച്ച് മനസ്സിലാക്കണം. പക്ഷെ ഇനി ഒരിക്കലും നീ മുഗൾ ബീഗത്തിന്റെ ചിട്ടകളും രീതികളും തെറ്റിക്കാൻ പാടില്ല. എത്ര ഉത്തമമായ ന്യായമാണ് അങ്ങയുടെ ഷഹൻഷാ. അങ്ങ് അങ്ങയുടെ വല്യമ്മയുടെ വാക്ക് കേട്ടു, നാമും റഹീമും കുളത്തിലായിരുന്നുവെന്ന്. പക്ഷെ എന്തുകൊണ്ട്, എന്തിനെ, എങ്ങനെ ഈ ചോദ്യം ചോദിക്കണമെന്ന് അങ്ങേക്ക് തോന്നിയോ? അങ്ങയുടെ വല്യമ്മയ്ക്കും തോന്നിയില്ല. നീ എന്താണ് പറഞ്ഞു വരുന്നത്? നമ്മുടെ വല്യമ്മ നുണ പറയുകയാണെന്നോ? പകുതി സത്യം, മുഴുവൻ നുണയേക്കാൾ വിനാശകാരിയാണ് ഷഹൻഷാ. അതെ, നാം റഹീമിന്റെ കൂടെ കുളത്തിലുണ്ടായിരുന്നു, പക്ഷെ നാം അവിടെ കളിക്കുകയല്ലായിരുന്നു. അങ്ങയുടെ ദൃഷ്ടിയിൽ വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ രക്ഷിക്കാനായി വെള്ളത്തിലേക്ക് ചാടുന്നത് മുഗൾ മര്യാദയുടെ ലംഘനമായിരിക്കാം. പക്ഷെ നമ്മുടെ ദൃഷ്ടിയിൽ അത് നമ്മുടെ കർത്തവ്യമായിരുന്നു. എന്റെ അള്ളാ, എത്ര വലിയ തെറ്റാണ് നാം ചെയ്തത് ഷഹൻഷാ. ഷഹൻഷാ ജോധാബീഗം പറഞ്ഞത് ശരിയാണ്. പകുതി സത്യം മുഴുവൻ നുണയേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും. ഷഹൻഷാ, തെറ്റ് മുഴുവൻ നമ്മുടേതാണ്. നാം ജ്യോതാബീഗത്തെ വെള്ളത്തിൽ കണ്ടു. അവൾ എല്ലാവർക്കും മുന്നിൽ ഈറനോടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് മറ്റൊന്നും ചിന്തിക്കാനായില്ല ഷഹൻഷാ. ഇവളെ നാം നേരെ അങ്ങയുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു എല്ലാം പറഞ്ഞ് മനസ്സിലാക്കാനായി. പക്ഷേ ഷഹൻഷാ, പക്ഷേ നാം ജ്യോതാബീഗത്തിന്റെ സത്യാവസ്ഥ നമുക്കറിയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് തെറ്റുപറ്റി ഷഹൻഷാ. വല്യമ്മ, വല്യമ്മ എന്താണ് ഈ പറയുന്നത്? തെറ്റിദ്ധാരണ ആർക്കും സംഭവിക്കാം, വല്യമ്മയ്ക്കും അത് സംഭവിച്ചു. പക്ഷെ വല്യമ്മ വിചാരിച്ചതിൽ തെറ്റില്ല. അവിടുന്ന് നുണയൊന്നും പറഞ്ഞിട്ടില്ല, ആചാരരീതികൾ സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്നേ ഉള്ളൂ. വല്യമ്മ മാപ്പ് പറഞ്ഞെന്നെ അപമാനിക്കരുത്. പിന്നെ ജ്യോതാബീഗം, നാം ഷഹൻഷായാണ്. ഈ സാമ്രാജ്യത്തിലെ കാര്യങ്ങളെല്ലാം തന്നെ ചിട്ടയായും ക്രമമായും നോക്കി നടത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. എല്ലാവരും പറയുന്നത് കേൾക്കുക എന്നത് നമ്മുടെ കടമയാണ്. പക്ഷെ നാം ആരോടും അന്യായം പ്രവർത്തിക്കാറില്ല. നീ റഹീമിന്റെ ജീവൻ രക്ഷിച്ചതിൽ നാം സന്തുഷ്ടനാണ്. നമുക്ക് ഇവിടുന്ന് പോകണം ഷഹൻഷാ. നമ്മുടെ വാക്കുകൾ കേട്ടതിന് നന്ദിയുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കൂ, മുഗൾ വംശത്തിന്റെ ധീരവീര യോദ്ധാവും ഹിന്ദുസ്ഥാന്റെ ഷഹൻഷയുമായ ബാദുഷാ ജലാലുദ്ദീൻ മുഹമ്മദ് ഇതാ സഭയിലേക്ക് കടന്നു വരികയാണ്. പ്രഭു, അങ്ങയുടെ ഉത്തരവനുസരിച്ച് സുബേദാർ ഷറഫുദ്ദീൻ അങ്ങയ്ക്ക് മുന്നിൽ ഹാജരാകാൻ വേണ്ടി അനുമതി ചോദിക്കുന്നു. വരാൻ പറയൂ. അസ്സലാമു അലൈക്കും ഷഹൻഷാ. ഷറഫുദ്ദീൻ, നാം നിന്റെ രാജ്യഭരണ രീതികളിൽ സന്തുഷ്ടനാണ്. നീ മേവാറിലെ സുബേദാറായി നിന്റെ ഉത്തരവാദിത്വം നന്നായി ചെയ്തു. അമീറിലും നിന്റെ ധീരത നീ തെളിയിച്ചു. അതുകൊണ്ട് നാം ആഗ്രഹിക്കുന്നു മീർത്തക്കിലെ യുദ്ധത്തിലും നിന്റെ നേതൃത്വം ഉണ്ടായിരിക്കണം. മേവാറിൽ കൂടാതെ നാഗോറിലെ സുബേദാറായി നാം നിന്നെ നിയമിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം കൂടി, മുഗൾ സാമ്രാജ്യത്തിന്റെ വേരുകൾ മീർത്തക്കിലും ശക്തി പ്രാപിക്കാൻ നാം ആഗ്രഹിക്കുന്നു. എല്ലാം ഷഹൻഷായുടെ ഉത്തരവ് പോലെ
മീർത്തക്കിലേക്ക് യാത്രയാകും മുൻപ് അമീറിൽ നിന്നും എടുത്ത എല്ലാ വസ്തുക്കളും അവർക്ക് തിരികെ നൽകണമെന്നും നാം ആഗ്രഹിക്കുന്നു. ഉത്തരവ് പോലെ ഷെൻഷാ. എന്താ നിങ്ങളെ ചെയ്യുന്നത്? എന്നെ തടയാനുള്ള ധൈര്യം അത്രയ്ക്കുണ്ടോ നിങ്ങൾക്ക്? അദ്ദേഹം ഷെൻഷാ മാത്രമല്ല, എന്റെ സംരക്ഷകനുമാണ്. ആർക്കും അകത്തേക്ക് കടക്കാൻ അനുമതിയില്ല. തടയാൻ പറ്റുമെങ്കിൽ തടഞ്ഞു നോക്കൂ. അങ്ങോട്ട് ഒക്കെ അകത്തേക്ക് പോകാൻ പാടില്ല. നമുക്ക് വിശ്വാസമുണ്ട്, നീ നമ്മുടെ ഉത്തരവ് പാലിക്കുമെന്ന്. മീർത്തക്കിലെ യുദ്ധത്തിനായി പടയാളികൾക്ക് പ്രത്യേക പരിശീലനം നൽകുന്നുണ്ട്. അത് പൂർത്തിയായാൽ ഉടൻ നീ പുറപ്പെട്ടോളൂ. എല്ലാവരോടും സംസാരിക്കാൻ അങ്ങയുടെ പക്കൽ സമയമുണ്ടല്ലോ, എന്നോട് മാത്രമില്ല. എന്നോട് ക്ഷമിക്കണം തീരുമാനത്തെ, ഞങ്ങൾ ഇവനെ തടയാൻ വളരെയധികം ശ്രമിച്ചു, പക്ഷേ എത്ര നാളായി അങ്ങയോട് സംസാരിച്ചിട്ട് കാണാനും പറ്റിയില്ല. എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് അങ്ങയോട് പറയാനുണ്ടെന്നോ, പക്ഷെ അങ്ങ് എനിക്ക് സംസാരിക്കാൻ സമയം തരില്ല. പടയാളികളെ, കുമാരൻ ഇവിടെ നിന്ന് കൊണ്ടുപോകും. രാജ്യസഭയിൽ പ്രത്യേക ചർച്ചകൾ നടക്കുകയാണ്. നമ്മോട് ക്ഷമിക്കണം, നമുക്ക് നിന്നോടൊപ്പം സമയം ചിലവഴിക്കാനേ കഴിഞ്ഞില്ല. അതാണ് നീ ഇത്രയും കുസൃതിയായത്. ഇനി എന്തായാലും നിന്നോടൊപ്പം ഇരുന്ന് കുറച്ചു നേരം സംസാരിച്ചേ തീരൂ. ഇന്ന് വൈകുന്നേരം നാം ചിലവഴിക്കുക നിന്നോടൊപ്പമായിരിക്കും. പ്രതിജ്ഞ മറക്കരുത്. ഇനി ഞാൻ എന്റെ ചെറിയമ്മയുടെ അടുത്തേക്ക് പോവുകയാണ്. നിന്റെ ചെറിയമ്മയോ? അതെ, അങ്ങയുടെ പുതിയ ബീഗം, എന്റെ പുതിയ കൂട്ടുകാരിയാണ്. ചെറിയമ്മ, പുതിയ സുഹൃത്ത്, ജ്യോതയാണോ? റഹീമിനൊപ്പം സമയം ചിലവഴിച്ചേ പറ്റൂ. ഇത് കണ്ടോ, അങ്ങേക്കായി പണി കഴിപ്പിച്ചതാണ്. അങ്ങേക്കത് നന്നായി ഇണങ്ങും. ശരിക്കും ഒരു രാജകുമാരനെ പോലെ ഉണ്ടാവും. സഹോദരൻ മുറിവുകൾ തരും, സഹോദരിയാണെങ്കിൽ അതിൽ ഉപ്പ് പുരട്ടാൻ വന്നിരിക്കുന്നു. നീ എന്താ പറഞ്ഞേ? രാജകുമാരനെന്നോ? ഞാൻ രാജകുമാരനല്ല, നിന്റെ സഹോദരന്റെ വെറും കളിപ്പാവയാണ് ഞാൻ. എന്നെ ഒരു സുബേദാറായി മാത്രം ഒതുക്കിയിരിക്കുകയാണ്. ഇവിടെ എന്ത് സ്ഥാനമാണ് എനിക്കുള്ളത്? അമീറിലെ യുദ്ധം വിജയിപ്പിച്ചത് ഞാനാണ്, പക്ഷെ പ്രശസ്തി മുഴുവൻ നിന്റെ സഹോദരനും. എന്നെ വെറും ഒരു കോമാളിയാക്കി കളഞ്ഞു. എത്ര കഷ്ടപ്പെട്ടാണ് നാം അമീറിൽ നിന്ന് നികുതി പിരിച്ചുകൊണ്ടുവന്നത്. അത് തിരികെ കൊടുക്കാൻ ഉത്തരവിറക്കിയിരിക്കുകയാണ് നിന്റെ സഹോദരൻ ചക്രവർത്തി. വീണ്ടും എന്റെ ജീവൻ പണയം വെക്കണം, എന്റെ ചോര ചിന്തിച്ച് നാഗൂർ പിടിച്ചടക്കണം. പക്ഷെ പ്രശസ്തിയോ? പ്രശസ്തി ആർക്കായിരിക്കും? വീണ്ടും നിന്റെ ആ സഹോദരന് തന്നെ. വീണ്ടും ഏതെങ്കിലും ചെറിയ പ്രവിശ്യയുടെ സുബേദാറായി എന്നെ എവിടെയെങ്കിലും നിയമിക്കും. പേരിന് മാത്രമാണ് ഞാൻ അളിയനായിരിക്കുന്നത്. ഒരു കളിപ്പവയേക്കാൾ വലിയ സ്ഥാനമൊന്നും എനിക്കിവിടെ ഇല്ല. രാജരാജ വീരയോധാവ്, മുഗൾ സാമ്രാജ്യ അധിപൻ, മഹാവീരൻ, ഹിന്ദുസ്ഥാൻ ചക്രവർത്തി ഷെഹൻഷാ ജലാലുദ്ദീൻ മുഹമ്മദ് അക്ബർ അന്തപുരത്തിലേക്ക് എഴുന്നള്ളുന്നു. പ്രണാമം തിരുമനസേ. ഇത് നോക്കൂ, ഞാൻ അങ്ങേക്ക് വേണ്ടി തുന്നിയത് കണ്ടോ? ഇതൊന്ന് ധരിച്ചു നോക്കൂ. അത് വേണ്ട തിരുമനസേ. ഇത് കണ്ടോ, ഞാൻ അങ്ങേക്കായി പുതിയ വസ്ത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇതണിഞ്ഞാൽ വളരെ സുഖകരമായിരിക്കും. തിരുമനസേ, ഈ സുഗന്ധക്കൂട്ടൊന്ന് നോക്കിയാലും. ചേഞ്ചു നമ്മുടെ ദുപ്പട്ടിയിൽ നിന്ന് വിടൂ. അങ്ങ് പറഞ്ഞതല്ലേ അങ്ങൊന്നും, പിന്നെ എന്താണ് ഇങ്ങനെ? റഹീം, ദുപ്പട്ടയിൽ നിന്ന് വിടൂ. നീ വലുതായാൽ നമ്മെ പോലെ ആയിത്തീരും. നീ നമ്മോടൊപ്പം സമയം ചിലവഴിക്കണമെന്ന് പറഞ്ഞില്ലേ?
ഈയിടെ നിനക്ക് കുറച്ച് കുസൃതി കൂടിയിട്ടുണ്ട്. നീ കുഞ്ഞല്ലായിരുന്നുവെങ്കിൽ എന്റെ ബീഗത്തിന്റെ വസ്ത്രത്തിൽ പിടിച്ചതിനുള്ള ശിക്ഷ നിനക്ക് ഉറപ്പായും ലഭിക്കുമായിരുന്നു. ഞാൻ കരുതിയത് അദ്ദേഹം അന്തപുരത്തിലുണ്ടായിരിക്കുമെന്ന്. അദ്ദേഹം ഇവിടെ വന്നത് നിനക്ക് വേണ്ടിയല്ല, ജോധാ ബീഗത്തിന്റെ അടുക്കൽ വന്നതാ റഹീമിനെ കൊണ്ടുപോകാൻ. അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങളെ വളരെ ഇഷ്ടമാണ്. റഹീമിനോടൊത്തായിരിക്കുമ്പോ അദ്ദേഹം മറ്റാരെയും കുറിച്ച് ഓർക്കുക പോലുമില്ല. സഹോദരൻ മുറിവുകൾ തരും, സഹോദരിയാണെങ്കിൽ അതിൽ ഉപ്പ് പുരട്ടാൻ വന്നിരിക്കുന്നു. നിന്റെ സഹോദരന്റെ വെറും കളിപ്പാവയാണ് ഞാൻ. ഇവിടെ എന്ത് സ്ഥാനമാണ് എനിക്കുള്ളത്? നീ എന്താ ചെയ്തത് വിഡ്ഢി? ഷെഹൻഷായുടെ സഹോദരിക്ക് നേരെ കൈ ഉയർത്തിയോ? നീ അവളെയാണ് കരയിച്ചത്. അവളുടെ കണ്ണിൽ നിന്നും ആനന്ദാശ്രുക്കൾ വരുന്നത് പോലും ജലാൽ ക്ഷമിക്കില്ല. എന്നോട് ക്ഷമിക്കൂ ബക്ഷി ബാനു, ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ബക്ഷി ബാനുവും നിനക്ക് വളരെ നന്നായി അറിയാമല്ലോ ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. ഞാൻ നിന്റെ മേൽ കൈ ഉയർത്താൻ പാടില്ലായിരുന്നു. നിന്റെ മേൽ കൈ ഉയർത്തിയതിലൂടെ ഞാൻ വളരെ വലിയ തെറ്റാണ് ചെയ്തത്. ഈ തെറ്റിന്റെ പേരിൽ പടച്ചവൻ നമ്മ ഇപ്പൊ തന്നെ അങ്ങ് എടുത്തോട്ടെ. അങ്ങനെയൊന്നും പറയരുത്. അങ്ങന്റെ ഭർത്താവാണ്, അങ്ങക്ക് എന്നിൽ പൂർണ്ണ അധികാരമുണ്ട്. ഈ സമ്മാനത്തിന് ഞാൻ അർഹനല്ല. അങ്ങ് എന്തിനാണ് അങ്ങനെ ചിന്തിക്കുന്നത്? അങ്ങ് നമ്മുടെ ഭർത്താവാണ്. ഒരു കാര്യം ചെയ്യ്, നിന്റെ മുഖത്തെ ഈ പാടുകൾ ഏതെങ്കിലും വിധത്തിൽ മറച്ചേക്കൂ. അതിനി ആരും കാണാൻ ഇടയാകണ്ട. അങ്ങ് വിഷമിക്കാതിരിക്കൂ. ഇത് നമ്മൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കാര്യമാണ്. എന്റെ ഈ മുഖം ഇന്ന് സംഭവിച്ചതൊന്നും തന്നെ ആരുടെ മുന്നിലും അറിയിക്കില്ല. പടച്ചവനെ വിശ്വസിക്കൂ, അധികം വൈകാതെ തന്നെ അങ്ങേ ജ്യേഷ്ഠൻ അനുമോദിക്കും. ജലാലിന്റെ അനുമോദനമല്ല വേണ്ടത്, അയാളുടെ അധികാരമാണ് നമുക്ക് വേണ്ടത്. നിന്നെ വിവാഹം കഴിച്ചതിലൂടെ ഒരു വിധവയെ ഞാൻ സ്വന്തമാക്കിയത് ആഗ്ര എന്റെ കൈകളിൽ എത്താൻ വേണ്ടിയാണ്. നീ വെറും ഒരു പടവ് മാത്രമാണ് ഭക്ഷിപാനു. അതിലൂടെ മുകളിലേക്ക് കയറി ആഗ്രയുടെ സിംഹാസനത്തിൽ കയറിയിരിക്കും ഞാൻ. എന്താ എനിക്ക് എന്റെ ജ്യേഷ്ഠത്തിയുടെ അടുത്തേക്ക് വരാമോ? അല്ല, ഇത് ആരാ വരുന്നേ? സലാം ജ്യേഷ്ഠത്തി. നമസ്കാരം. പക്ഷെ ബുദ്ധിമുട്ടി ഇങ്ങോട്ട് വന്നതെന്തിനാ? എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നമ്മെ അങ്ങോട്ട് വിളിച്ചുകൂടായിരുന്നു. അതെന്താ, എന്റെ ജ്യേഷ്ഠത്തിയെ കാണാൻ എന്തെങ്കിലും കാര്യം ഉണ്ടാവണോ? നിർബന്ധമുണ്ടോ? ഒരിക്കലുമില്ല. എവിടെ ഇരിക്കും? ജ്യേഷ്ഠത്തിക്ക് ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ ആഭരണങ്ങളാണ്, അതുകൊണ്ടാണ് കൊണ്ടുവന്നത്. ഞാനും വീട്ടിൽ നിന്ന് മാറി നിന്നപ്പോൾ എനിക്കും അനുഭവപ്പെടുമായിരുന്നു സ്വന്തം വീട്ടിലെ ചെറിയ ഓർമ്മകൾ പോലും എത്രമാത്രം വിലപ്പെട്ടതായി തീരുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ സമ്മാനമായി ജ്യേഷ്ഠത്തിയുടെ രാജ്യത്തെ ആഭരണം തന്നെ കൊണ്ടുവന്നത്. അവിടുത്തെ ഈ സ്നേഹം നമുക്ക് സൗഭാഗ്യം തന്നെയാണ്. അവിടുത്തേക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ്, കുഴപ്പമൊന്നുമില്ല. ജ്യേഷ്ഠത്തിക്ക് സുഖം തന്നെയല്ലേ? എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇക്കയെ മനസ്സിലാക്കുക അത്ര എളുപ്പമല്ല, അതിനല്പം സമയമെടുക്കും. അവിടുന്ന് പറഞ്ഞത് ശരിയാണ്, സമയം എല്ലാം തന്നെ നേരെയാക്കുന്നു. മുറിവ് എത്ര തന്നെ വലുതായാലും അത് ഉണങ്ങുക തന്നെ ചെയ്യും. അഥവാ അവിടുന്ന് തെറ്റിദ്ധരിച്ചില്ലെങ്കിൽ അവിടുത്തെ ഈ ദുപ്പട്ട നേരെയാക്കി തരാൻ നാം ആഗ്രഹിക്കുന്നു. ഇപ്പോൾ വളരെ സുന്ദരിയായിട്ടുണ്ട്. ശരി, നിൽക്കൂ, നാം ഇപ്പോൾ വരാം.
ഇത് അവിടത്തേക്കുള്ളതാണ് അഥവാ അവിടുന്ന് നമ്മെക്കുറിച്ച് ഇത്രയും ചിന്തിക്കാമെങ്കിൽ ഈ ആഭരണം അവിടത്തേക്കും എപ്പോഴും സ്വന്തമായുള്ളവരുടെ ഓർമ്മ ഉണ്ടാക്കുന്നതാണ് ഇനി അവിടുന്ന് എത്ര തന്നെ അകലെയാണെങ്കിലും വളരെ നന്ദി പറയൂ ജലാൽ ഉത്തരം നൽകൂ നാം ഒരിക്കൽ കൂടി ചോദിക്കാം ഒരിക്കൽ നാം അതിലേക്ക് നോക്കിയാൽ രൂപം കണ്ട് തിരിച്ചറിയാനാകും എന്താണെന്ന് പറയ കണ്ണാടി വളരെ ശരി ശരി നാം നിന്നോട് ചിലത് ചോദിക്കാം ശരി ലോഹം കൊണ്ടുള്ള കടല പല്ലുകൾ കൊണ്ട് കടിക്കാനാവില്ല അത് കഴിക്കാനും കഴിയില്ല എങ്കിലും അത് കഴിക്കാറുണ്ട് ഇതെന്താ അപരിചിതമായ കടങ്കഥയാണ് ഞാൻ ഇതേ എത്തി കഴിഞ്ഞു ആഹാ റഹീം നീ ഇവിടെ നാം ഇന്ന് ഇവിടെ തന്നെ നിന്നേ തീരൂ നാം ഈ സമയം റഹീമിന് നൽകിയിരിക്കുകയാണ് വരൂ റഹീം നീ ഷെഹൻഷായുടെ അടുത്തിരിക്കെ അപ്പോൾ പറയൂ നീ എന്ത് കളിയാണ് കളിക്കാൻ ഇഷ്ടപ്പെടുന്നത് എനിക്ക് ആ കളിയാണ് കളിക്കേണ്ടത് എന്റെ ഉപ്പ എന്നോട് ഇപ്പൊ എപ്പോഴും കളിക്കാറുള്ള കളി ക്ഷമിച്ചാലും ഷെഹൻഷ അങ്ങയുടെ വിശ്രമം തടസ്സപ്പെടുത്തിയതിൽ ഞാൻ ഇവനെ കൊണ്ടുപോയിക്കോളാം വേണ്ട സലീമ ബീഗം നാം തന്നെയാണ് റഹീമിന് സമയം നൽകിയത് അപ്പോൾ പറയൂ റഹീം നീ എന്ത് കളിയാണ് ഖാൻ ബാബയോടൊപ്പം കളിക്കാറുണ്ടായിരുന്നത് അങ്ങണ്ടല്ലോ കുതിരയാവണം എന്നിട്ട് ഞാൻ അങ്ങയുടെ പുറത്ത് കയറി സവാരി ചെയ്യുമല്ലോ കൊള്ളാം ഈ രാജ്യം മുഴുവൻ നമ്മുടെ കയ്യിലാണ് എന്നിട്ട് നമ്മെ തന്നെ നീ കുതിരയാക്കാൻ പോവുകയാണോ വാക്കു തന്നാൽ അത് പാലിക്കുക തന്നെ വേണ്ടേ റുഖിയ ബീഗം അവിടുന്ന് റഹീമിനെ നമ്മുടെ പുറത്തിരുത്തു ശരി വരൂ റഹീം സവാരി ചെയ്യാൻ തയ്യാറായിക്കോളൂ ഓടും കുതിര ടിക് 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 ചാടും കുതിര ടിക് 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 അടുത്ത തവണ ഇത്ര വേഗം ക്ഷീണിക്കരുത് എനിക്ക് ഇനിയും പുറത്ത് കയറി സവാരി ചെയ്യണം ഞാൻ ക്ഷമ ചോദിക്കുകയാണ് അങ്ങയുടെ വിശ്രമത്തിൽ തടസ്സമായതിൽ ഇല്ല സലീമ ബീഗം ഖാൻ ബാബ നമുക്ക് വേണ്ടി ചെയ്തതാണ് ശരിയായ ത്യാഗം നാം ചെയ്തത് റഹീമിന്റെ ബാല്യകാലം വീണ്ടെടുക്കുക മാത്രമാണ് ഖാൻ ബാബ നമുക്ക് വേണ്ടി ചെയ്തതെല്ലാം നാം തിരികെ നൽകാൻ ആഗ്രഹിക്കുന്നു ഖാൻ ബാബ നമ്മുടെ എല്ലാമായിരുന്നു എന്നാൽ ഇപ്പോൾ നാം റഹീമിന്റെ എല്ലാമാകാൻ ആഗ്രഹിക്കുന്നു ഇവൻ നമുക്ക് വളരെ വിലപ്പെട്ടതാണ് നന്ദിയുണ്ട് ഷെഹൻഷ നമുക്ക് അനുവാദം നൽകിയാലും വരൂ എന്റെ പടച്ചോനെ നമുക്കെപ്പോഴാണ് ഈ ഭാഗ്യം ലഭിക്കുക എപ്പോഴാണ് എനിക്കൊരു കുഞ്ഞിക്കാല് കാണാൻ കഴിയുക പടച്ചവൻ തന്നതാണ് ഈ ജീവിതം നാല് ദിവസമാണെങ്കിലും ഒരു കുറവുമില്ലാതെ എല്ലാവരോടും ഒപ്പം കഴിഞ്ഞ ആ ദിവസങ്ങൾ അതൊരു 100 വർഷത്തെക്കാളും കുറഞ്ഞതല്ല നന്നായിട്ടുണ്ട് സലീമ ബീഗം അവിടുന്ന് വളരെ നന്നായി കവിത എഴുതുന്നുണ്ടല്ലോ കവിതയല്ല കഥയാണിത് കവിതയായാലും കഥയായാലും ഇവ ജീവിതത്തിന് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ നൽകുന്നു അതെ ജ്യോതാ ബീഗം നാം എത്ര കാലം ജീവിക്കുന്നു എന്നതിലല്ല കാര്യം നാം എങ്ങനെ ആരോടൊപ്പം ജീവിക്കുന്നു എന്നതിലാണ് കൂടുതൽ പ്രാധാന്യമുള്ളത് ചിലപ്പോഴൊക്കെ നമുക്ക് റഹീമിന്റെ ഉപ്പയെക്കുറിച്ചുള്ള ഓർമ്മകൾ വരാറുണ്ട് പടത്തലവനായിരുന്ന ബഹ്റാം ഖാൻ ഈ കഥ അദ്ദേഹം പറഞ്ഞതാണ് പടച്ചവൻ തന്ന ജീവിതം 4 ദിവസമാണെങ്കിലും സാരമില്ല സ്വന്തക്കാരോടൊപ്പമാണെങ്കിൽ അത് 100 വർഷത്തേക്കാൾ കുറവൊന്നുമല്ല അങ്ങ് നമ്മെ വെറുതെ പുകഴ്ത്തുകയാണ് ഒരിക്കലുമല്ല ബീഗം അവിടുന്ന് നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ പടച്ചവനാണ് സത്യം ഈ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളും നമ്മിൽ നിന്ന് അകന്നുപോകും സുൽത്താൻ അദ്ദേഹം നമുക്ക് വെറും 4 ദിവസത്തെ ഓർമ്മകൾ മാത്രം നൽകിയിട്ട് നമ്മെ വിട്ടുപോയി റഹീമില്ലേ അവിടത്തോടൊപ്പം അവൻ അവിടുന്ന് എത്രത്തോളം സ്നേഹിക്കുന്നു പക്ഷെ റഹീം നമ്മുടെ മകനല്ല ജ്യോതാ ബീഗം അവൻ ബൈറാം ഖാന്റെ മറ്റൊരു ബീഗത്തിന്റെ മകനാണ്
ഞാൻ റഹീമിന്റെ വളർത്തമ്മയാണ്. വളരെ ഓമനത്വമുള്ള കുട്ടിയാണ് റഹീം. വളരെ ഭാഗ്യവാനുമാണ്. റഹീമിന് ബൈറാങ്കാനെ പോലൊരു അച്ഛനും ലഭിച്ചു, പിന്നെ ഷെഹൻഷായെ പോലൊരു വളർത്തച്ഛനെയും. ബൈറാങ്കാൻ ഷെഹൻഷായെ സ്നേഹിച്ച അത്രയും തന്നെ ഷെഹൻഷാ റഹീമിനെയും സ്നേഹിക്കുന്നുണ്ട്. അവിടത്തേക്ക് അറിയാമോ, ഇന്ന് ഷെഹൻഷാ കുതിരയായി മാറി റഹീമിനെ സവാരിക്ക് കൊണ്ടുപോകുകയായിരുന്നു. ഇവരെ കാരാഗ്രഹത്തിൽ ബന്ദിയാക്കുക. പിന്നെ നാം ആഗ്രഹിക്കുന്നത് ഇത് കണ്ടു നിൽക്കുന്നവരെല്ലാം ഇതൊരു മാതൃകയാക്കിക്കൊണ്ട് ഒരിക്കലും ആരും തന്നെ ഷെഹൻഷായെ എതിർത്ത് സംസാരിക്കാനുള്ള ധൈര്യം കാണിക്കരുതെന്നാണ്.